നമസ്കാരം. കുറച്ച് ദിവസം മുന്നേ വി വി ഹിയർ എന്നൊരു ചാനലില് ജാസ്മിന്റെ പാരന്റ്സിന് വെച്ചിട്ടുള്ളൊരു ഇന്റർവ്യൂ നിങ്ങൾ എല്ലാവരും കണ്ടു എന്നായിരിക്കുന്നു. ഒരുവിധം എല്ലാവരും ബിഗ് ബോസിന്റെ കോണ്ടന്റ് ഫോളോ ചെയ്യുന്നവരെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും തോന്നിയൊരു സംഭവമാണ്, വി വി എന്തിനാണ് ഇവരുടെ പാരന്റ്സിനെ ഇന്റർവ്യൂ ചെയ്യുന്നതാണ്. ഞാൻ ആ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തിരുന്നു. വി വി ജാസ്മിന്റെ വളരെ ക്ലോസ് ഫ്രണ്ടാണ്. ഓക്കെ, വി വി ആരാന്നുള്ളത് ഒരുവിധം ബിഗ് ബോസ് ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. കാരണം വെച്ചാൽ വിവിനെ ഫസ്റ്റ് സോഷ്യൽ മീഡിയ കംപ്ലീറ്റ് കേൾക്കുന്നത് ഡോക്ടർ റോബിന്റെ ഫോർ ദ വീപ്പ് ഉള്ള ഒരാളായിട്ടാണ് അല്ലേ. പിന്നീട് റോബിന്റെ പല കാര്യങ്ങളും അറിയുന്ന പല കാര്യങ്ങളും അറിഞ്ഞതുകൊണ്ട് ആ ഒരു നിന്ന് പുറത്തു പോയൊരു വ്യക്തിയാണ് വിവി. ഒരുപാട് പ്രശ്നങ്ങളും രണ്ട് രീതിയിലും ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നൊരു ക്യാരക്ടറാണ്. ഞാൻ വിവിയുടെ കേസ് പറയാൻ കാരണം വെച്ചാൽ വിവിയുടെ ഒരു വീഡിയോ ഇന്നലെ കണ്ടു, ജാസ്മിനെ പറ്റി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ വീഡിയോ കണ്ട സമയത്ത് ഞാൻ ബിഗ് ബോസ് കണ്ടപ്പോൾ ഞാൻ നോട്ട് ചെയ്തിട്ടുള്ളൊരു സംഗതി, ഒരുപക്ഷെ ചിലപ്പോൾ എനിക്ക് വിവിനെ പരിചയമുള്ളതുകൊണ്ടായിരിക്കാം ഞാനത് പ്രത്യേകമായിട്ട് നോട്ട് ചെയ്തതും, ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ അറിയാൻ കഴിഞ്ഞതും എനിക്ക് സംഗതികൾ അറിയാവുന്നതുകൊണ്ടാണ്. അപ്പോൾ ഒരു ക്ലിപ്പ് ഉണ്ട്, ഓക്കെ, അത് ജാസ്മിൻ ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ വെച്ച് പറഞ്ഞിട്ടുള്ളൊരു ക്ലിപ്പാണ്. ഓക്കെ, ജാസ്മിൻ ജാസ്മിൻ്റെ വായ കൊണ്ട് തന്നെ ജാസ്മിൻ ആരെ ഏൽപ്പിച്ചിട്ടാണ്, എന്തൊക്കെ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടാണ് ജാസ്മിൻ പുറത്തേക്ക് പോകുന്നത്, ഈ ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത് എന്നുള്ളത്. അതായത് ഒരുവിധം ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസ് കംപ്ലീറ്റ് PR വർക്ക് ഏറ്റെടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ജാസ്മിൻ എന്ത് ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത് എന്നുള്ളത് ജാസ്മിൻ ജാസ്മിൻ്റെ വായ കൊണ്ട് തന്നെ സിജോനോടും ഗബ്രിയോടും പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഇവരെല്ലാവരും കൂടി ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ജാസ്മിൻ ഇവർ ചോദിക്കുന്ന സംഭവമുണ്ട്, നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് ആരൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഡിസ്കഷൻ വന്ന സമയത്ത് ജാസ്മിൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, എൻ്റെ യൂസർ ഐ ഡിയും പാസ്വേഡും അഫ്സൽക്കാരുടെ അടുത്ത് കാണുമായിരിക്കും, പൊന്നൂൻ്റെ അടുത്ത് കാണുമായിരിക്കും, പിന്നെ വിവിയുടെ അടുത്തും കാണുമായിരിക്കും, മേ ബി വിവിയുടെ അടുത്ത് ഉണ്ടായിരിക്കുന്നില്ല. ഞാൻ ആ ഒരു ക്ലിപ്പ് ജസ്റ്റ് ഇവിടെ നിന്ന് പ്ലേ ചെയ്യാം. ഓക്കെ, അത്ര ക്ലിയർ അല്ല. കാരണം വെച്ചാൽ ഞാൻ പെട്ടെന്ന് കണ്ട സമയത്ത് ലൈവ് നിന്ന് റെക്കോർഡ് ചെയ്തു തന്നെട്ടോ, അതുകൊണ്ടാണ് ആ വോയിസ് ക്ലിയർ. പക്ഷേ അതിൽ സൂക്ഷിച്ച് നോക്കി, ഞങ്ങൾ റിവേഴ്സ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും വിവിയുടെ അടുത്തും ജാസ്മിൻ്റെ അക്കൗണ്ടുകൾ കാണുമായിരിക്കും എന്നുള്ളത് ജാസ്മിൻ തന്നെയാണ് തുറന്ന് സമ്മതിക്കുന്നത്. അപ്പോൾ എത്രത്തോളം വേണ്ടപ്പെട്ട വ്യക്തിയാണ് ജാസ്മിന് വിവി എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ. ജാസ്മിനായിട്ട് ഇത്രയധികം ക്ലോസ് ആയിട്ട് നിൽക്കുന്ന വിവിയാണ് അഫ്സലിൻ്റെയും ഫ്രണ്ട്. അപ്പോൾ ഒരു ഇപ്പോഴത്തെ സിറ്റുവേഷൻ പ്രകാരം ജാസ്മിൻ്റെ അതിൻ്റെ ഉള്ളിൽ ചെന്നിട്ടുള്ള കാണിച്ചുകൂട്ടൽ കാണുന്ന സമയത്ത് വിവിക്ക് വരെ ഫീൽ ചെയ്തൊരു സംഭവമാണ്. വിവിക്ക് വരെ കംപ്ലീറ്റ് ആയിട്ട് വെറുത്ത് പോയൊരു സംഗതി പോലെയാണ് എനിക്ക് വീഡിയോ ഒന്ന് മനസ്സിലാവുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ജാസ്മിൻ അതിൻ്റെ ഉള്ളിൽ ചെന്നിട്ട് ഗബ്രീനായിട്ട് ചെന്ന് കാണിക്കുന്ന സംഭവങ്ങൾ കാണുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആർക്കായാലും വെറുത്ത് പോകും. ഓൾറെഡി ആകെ വെറുത്ത് 1 മില്യൺ ഫോളോവേഴ്സ് ഉള്ളൊരു വ്യക്തി അതിൻ്റെ ഉള്ളിൽ ചെന്നിട്ട് ഇത്രയധികം കുറഞ്ഞ ദിവസം കൊണ്ട് ക്യാമറയുടെ മുന്നിൽ കാണിക്കുന്ന കോപ്രായല്ല അവനവൻ്റെ സ്വന്തം ജീവിതം എന്നുള്ളതും അതല്ല അവനാന്നുള്ളതും വളരെ ക്ലിയറായിട്ട് നാട്ടുകാർക്ക് കാണിച്ചു കൊടുത്തിട്ടുള്ള സംഭവത്തിനാണ് ആൾക്കാർക്ക് ഇപ്പോൾ ജാസ്മിനോട് ഇത്രയധികം ഹെയ്റ്റ് വന്നിട്ടുണ്ട്. ഒരുപാട് ഞാൻ പറയുമെന്ന് വെച്ചാൽ, ഒരുവിധം സോഷ്യൽ മീഡിയ പേജസും എല്ലാ കാര്യങ്ങളും കമൻറ്റ് സെക്ഷനൊക്കെ നോക്കുന്ന സമയത്തും എനിക്ക് തോന്നുന്നില്ല ജാസ്മിൻ ഇപ്പോഴും വളരെ ഹാൻഡ്ഫുള്ളായിട്ടുള്ള ആൾക്കാർ മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. എസ്പെഷ്യലി ഇന്നലത്തെ എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം അതിൽ 2-3 കാര്യങ്ങൾ. ഒന്ന്, കുളി. വീണ്ടും പറയട്ടെ, ഒരു മനുഷ്യൻ ബേസിക്കലി ശുചിത്വം എന്നുള്ള സംഭവമുണ്ട്. ഏതൊരാൾക്കും അല്ലേ, വളരെ ബേസിക് മാനേഴ്സ് പല്ലേക്കാണ് കുളിക്കുക, അതുപോലും ഇല്ലാത്തൊരു വ്യക്തിയാണ് ജാസ്മിൻ ജാഫർ എന്ന ബ്യൂട്ടി വ്ളോഗർ. ഈ മുഖത്ത് പുട്ടിട്ടിട്ട് മേക്കപ്പും കാര്യങ്ങളും പറഞ്ഞ് ഭയങ്കര ഇതായിട്ട് പറയുന്നൊരു വ്യക്തി, ഒരു ദിവസം കുളിക്കാത്തൊരു വ്യക്തി. നമുക്ക് നിങ്ങൾക്ക് എനിക്കത് കേട്ടുമ്പോൾ ഞാൻ ആരോട് നമ്മൾ ആരോടൊക്കെ ഡിസ്കസ് ചെയ്തോ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അത് അവൾ തുറന്ന് സമ്മതിക്കാൻ കാണിച്ചിട്ടുള്ള തൊലിക്കെട്ടി എന്നൊക്കെ ചില ആൾക്കാർ പറയുമോ നിൽക്കാറില്ല, പറയാൻ ചാൻസ് വളരെ കുറവാണ്. അത്രയും ഉളുപ്പില്ലായ്മ ഒന്നത്. രണ്ടാമത് ഗബ്രിയുടെ വിഷയം, അത് ഞാൻ വീണ്ടും പറയുന്നില്ല. ഇനി ഇതിനൊക്കെ പുറമേ ഒരു കാര്യം പറയട്ടെ, സ്വന്തം എത്ര പ്രശ്നങ്ങൾ സ്വന്തം മാതാപിതാക്കൾ ഒക്കെ എന്ന് വെച്ചാൽ അവരൊക്കെ ലൈഫ്, ഇപ്പോൾ ജാസ്മിൻ്റെ ഫാദർ പേഴ്സണൽ ലൈഫ് നമുക്കറിയില്ല, കുറച്ചൊക്കെ ആൾക്കാർ പറഞ്ഞിട്ട് അറിയാം. പക്ഷെ എന്നാലും കേട്ടോടത്തോളം അയാൾ ഒരുപാട് കാശ് ഉണ്ടാക്കിയ ആളാണ്, ഒരുപാട് കാശ് കളഞ്ഞ ആളാണ്. അങ്ങനത്തെ പേര് ഒരുപാട് പേര് ലൈഫിലുണ്ടായിരിക്കും. കളയുക ഇൻ ദ സെൻസ്, അവർക്ക് ലൈഫിൽ അവരുടെ കാൽക്കുലേഷൻസ് കറക്റ്റായിട്ട് വരാത്ത സമയത്താണ് ഇവരിങ്ങനെയൊക്കെ പറ്റിപ്പോകുന്ന സംഭവമായിരിക്കാം. ഓക്കെ, അത് ചില മക്കൾ എന്താ പറയുക മുൻകൈ എടുത്ത് നടത്തുന്ന പല സിറ്റുവേഷൻ നമ്മൾ ലൈഫിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കൊക്കെ തന്നെ 18-ാമത്തെ വയസ്സിൽ അച്ഛൻ മരിച്ചതാണ്, നമ്മളത് കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ എന്നെ അറിയ പേഴ്സണലി അറിയുന്നവർക്കറിയാം. പക്ഷെ ഇതൊക്കെ എന്താ പറയുക, ഒരു പബ്ലിക് സ്പേസിൽ വരുന്ന സമയത്ത് സ്വന്തം അപ്പനെ അല്ലെങ്കിൽ സ്വന്തം വാപ്പാനെ മാനം കെടുത്തുന്ന രീതിയിൽ ഒരു മകൾ പറയാൻ തുടങ്ങാറുണ്ട്, എത്രത്തോളം മനസ്സ് വിഷമിച്ചിട്ടുണ്ടാവും അച്ഛനും അമ്മയ്ക്കും. സ്വന്തം മകളായതുകൊണ്ട് അവരിതിനെയൊക്കെ എതിർക്കുമായിരിക്കും, കാരണം മകൾ പറയുന്നതാണ്, മകളെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്വകാര്യ സിറ്റുവേഷനിൽ കിട്ടുന്ന സമയത്ത് അവർ തുറന്ന് പറയും, ഡെഫിനറ്റ്ലി ഷുവറാണ്. പക്ഷേ അയാൾ
ഒരു 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 സ്വന്തം അച്ഛനെ പറ്റിയിട്ട് അയാൾ അച്ഛൻ തീ കടം ഉണ്ടാക്കി വെച്ച വ്യക്തിയാണ്, കടം ഉണ്ടാക്കി വെച്ച വ്യക്തിയാണ്, ഞാനായിട്ട് കുറച്ച് കാലം കൊണ്ട് ഇത് കംപ്ലീറ്റ് വീട്ടിയതെന്ന് പറഞ്ഞിട്ട് അവൾ തന്നെയാണ് ഇതിൻ്റെ കുടുംബത്തിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ നോക്കുന്നത് എന്നുള്ളത് പറഞ്ഞ് സമർത്ഥിച്ച് വരുന്ന സമയത്ത് ആ കുടുംബത്തിലുള്ള ഗൃഹനാഥനായിട്ടുള്ള ആ അച്ഛൻ്റെ മാനത്തിൻ്റെ എന്താ ഉള്ള അയാളുടെ അവസ്ഥ? അപ്പം സീരിയസ് ആയിട്ട് ഞാൻ നാളെ പറഞ്ഞ അതേ സിറ്റുവേഷനാണ്. കാരണം വെച്ചാൽ ഈ ഒരു മകള് ഇത്രത്തോളം അവർ കുടുംബത്തിന് വേണ്ടി ഇതാക്കി ആ മകളാണ് ഇതൊക്കെ നോക്കിയെന്നുണ്ട്. ആ മകൾ ഒരാൾ കാരണമാണ് ഇന്ന് ആ കുടുംബം അത്രയധികം മാനക്കേട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ ഇവരിതൊക്കെ കൊണ്ടുവന്നിട്ടുകൊണ്ടാണ് നമ്മളിതൊക്കെ സംസാരിക്കുന്നത്. അല്ലാതെ പേഴ്സണലി ഒരാളുടെ ലൈഫിലും ചകഞ്ഞിട്ട് നമ്മൾ ഒന്നും ഉണ്ടാക്കിക്കൊണ്ടിരുന്നില്ല. കഷ്ടം എന്ന് പറഞ്ഞാൽ വളരെ മോശം, എന്നിട്ടും അതിൽ നിൽക്കുന്നില്ല. ഇപ്പോൾ ഇന്നലത്തെ എപ്പിസോഡിൽ കണ്ടാണ് മൈക്കൂരിട്ട് സംസാരിക്കുന്നതും മൈക്ക് ഒഴിവാക്കുന്നത്, ഡ്രസ്സിംഗ് റൂമിൻ്റെ സിറ്റുവേഷൻ, പിന്നെ ജിൻഡോ പറഞ്ഞിട്ടുള്ള സംഭവത്തിൻ്റെ ഗൗരവം അവിടെ അവർക്ക് മനസ്സിലായിട്ടുണ്ട്. എത്രത്തോളം മോശമായ സംഭവമാണത്. ഇനിയിപ്പോൾ എന്താണ് നടക്കുന്നതെന്നുള്ള അറിയില്ല. ഈ എന്താ പറയുക, ബാത്റൂമിനകത്ത് ഒരു പക്ഷെ ചിലപ്പോൾ അവർ മുട്ടുന്നു, അപ്പുറത്ത് ആരാ ഗബ്രിയെ ചോദിച്ചിട്ടുണ്ടായിരിക്കുള്ളൂ. പക്ഷെ അതൊരു ഗെയിം കളിക്കാനാണ് അതിൻ്റെ ഉള്ളിൽ പോയതെന്നുള്ളതും മറ്റവന് ചവിട്ടി കയറാനുള്ള പഴുത് കൊടുത്തു കഴിഞ്ഞാൽ അവൻ ചവിട്ടി നിരങ്ങുന്നുള്ളതും നല്ല കാണിച്ചു കൊടുത്തില്ലേ. എല്ലാവരും മണ്ടന മണ്ടന എന്ന് പറഞ്ഞിട്ടുള്ള ജിൻഡോ ആണ് നല്ല ഒന്നാം ക്ലാസ് ഗെയിമർ. ജിൻഡോ വളരെ സിമ്പിളായിട്ട് എന്താ പറയുക, നിഷ്കളങ്കതയോട് തോന്നിപ്പിക്കുന്ന രീതിയിൽ ജിൻഡോ ഒരു ക്ലിയറായിട്ടൊരു കാര്യം പറഞ്ഞു. ഞാൻ അവിടെ ചെന്ന് ബാത്റൂമിന് മുട്ടിയ സമയത്ത് തിരിച്ച് മുട്ടിയിട്ട് അവൾ പറഞ്ഞു, മുട്ടിയല്ല അവൾ മുട്ടിയിട്ട് പറയുന്നുണ്ട് ഗബ്രി എന്ന് ചോദിച്ചു എന്ന്. അപ്പോൾ അപ്പുറത്ത് ഗബ്രി എന്ന് പറഞ്ഞാൽ വേറെ ഏതെങ്കിലും മനുഷ്യനാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഗബ്രിയും ജാസ്മിനും തമ്മിൽ ഈ ബിഗ് ബോസിനകത്ത് കാണിച്ചു കൂട്ടുന്നുള്ള കോപ്രായങ്ങളെല്ലാം ഈ ലോകം മുഴുവൻ കണ്ടതാണ്. ആ കണ്ടിട്ടുള്ള ഒരു വ്യക്തി ഇതിൻ്റെ ഉള്ളിൽ ചെന്നിട്ട് ബാത്റൂമിൻ്റെ ഉള്ളിൽ നിന്ന് മുട്ടിയിട്ട് ഒരു ഒരു 24 വയസ്സുള്ളൊരു പെണ്ണും 19 വയസ്സുള്ളൊരു ചെക്കനും എത്രത്തോളം മാനം പോയിട്ടുണ്ടെന്ന് ആലോചിച്ച് നോക്കാം. ഇതൊക്കെ ചെയ്യണം അല്ല, ഇതൊക്കെ എന്താ പറയുക, ഇതൊക്കെ ഈ ബിഗ് ബോസ് നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇത് പറഞ്ഞവനായിരിക്കും പ്രശ്നം. വെടി വെച്ചവനും മരുന്ന് നിറച്ചവനും ഒന്നും കുഴപ്പമില്ല, ഒച്ച കേട്ടവനും മാത്രമാവും പ്രശ്നം. കാരണം ഇറങ്ങിക്കഴിഞ്ഞാൽ വളരെ ചന്തയാണെന്നുള്ള അവൾ ചന്ത രീതിയിൽ സംസാരമാണെന്നുള്ളത് വളരെ ക്ലിയറായിട്ട് ആ ചന്തിയുടെ കേസൊക്കെ പറഞ്ഞിട്ടില്ലേ. ഞാനൊക്കെ സത്യം പറഞ്ഞിട്ട് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെയൊക്കെ പറയുമല്ലോ, ഒരു പെൺകുട്ടി എന്ന് ഞാൻ പറയുന്നില്ല. ഇനി ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ കണ്ട ആൾക്കാർ, ഇപ്പം നമ്മൾ ഞാനൊക്കെ ഉൾപ്പെടെ എല്ലാവരും നല്ല ആട്ടായിരിക്കും ആട്ടുക. പോട്ടെ, വി വി കമ്മിങ് ബാക്ക് ടു വിവിയുടെ ടോപ്പിക്കിൽ. ഞാൻ എന്തുകൊണ്ടാണ് വീഡിയോ ചെയ്യാനുള്ള റീസൺ വെച്ചാൽ, ഇത്രയും ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള 1 മില്യന് മുകളിൽ, 2 മില്യൻ എത്ര മില്യന് മുകളിലുള്ള സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് കംപ്ലീറ്റ്ലി ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പാസ്വേഡ് യൂസർ നെയിം എല്ലാം കൊടുത്ത് പോയിട്ടുള്ള വിവി എന്ന് പറഞ്ഞൊരു വ്യക്തി. ഓക്കെ, അപ്പോൾ അത് കൊടുക്കുമ്പോൾ തന്നെ ആലോചിച്ചറിയാലോ എത്രത്തോളം വിവിയിനായിട്ട് കണക്ഷൻ ഉണ്ടാവുന്നുണ്ട്. ആ വ്യക്തിക്ക് വരെ ജാസ്മിനെ വെറുക്കണം എന്നുണ്ടെങ്കിൽ എത്രത്തോളമാണ് ജാസ്മിൻ ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ചടന്ന് കാട്ടുന്നതെന്നുള്ളത് നമുക്ക് ക്ലിയറായിട്ട് മനസ്സിലാവും. ഒന്ന്, രണ്ടാമത്തത്, ഈ വിവി എന്ന് പറഞ്ഞ വ്യക്തി അവരുടെ കുടുംബത്തെയായിട്ടും വളരെ ക്ലോസ് ആയിട്ടായിരിക്കും. അപ്പോൾ വിവി പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഈ അച്ഛനെയും അമ്മേനെയും ഒക്കെ ഇൻ്റർവ്യൂ ചെയ്ത് അവർ നല്ല രീതിയിൽ മാനസികമായിട്ട് സപ്പോർട്ട് കൊടുക്കുമായിരുന്ന ഒരു വ്യക്തി പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ഇടണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം വിവിക്ക് വരെ ഇവളുടെ സ്വഭാവം വെറുത്തിട്ടുണ്ടായിരിക്കും, എത്രത്തോളം ആ കുടുംബത്തിന് ഇതുകൊണ്ട് വിഷമമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഇത് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും. ഇതൊറ്റ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടിട്ടുള്ളത്. സീരിയസ്ലി, ജാസ്മിൻ്റെ സിറ്റുവേഷൻ വളരെ മോശമാണ്. ഇനിയെങ്കിൽ ഇതൊന്നും അതിനുള്ളിലേക്ക് ആരും പറഞ്ഞു കൊടുത്തിട്ടല്ല, പക്ഷേ ഇനിയും ജാസ്മിൻ്റെ പേരിൽ ന്യായീകരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ കമൻറ്റ്, നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻ്റായിട്ട് പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.